ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മത്തി കൊണ്ട് നമ്മൾ ഇന്നൊരു പീര പറ്റിച്ചത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ അതിനെ കുറച്ച് മത്തി എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ച് ഇവിടെ വയ്ക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ പീര പറ്റിച്ചതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കാനുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, കറിവേപ്പില. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ട് അതിൽ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മേൽ പറഞ്ഞ ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ അപ്പോൾ നമ്മൾ ചതച്ച സാധനങ്ങൾ നമ്മളുടെ മീനിലേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പച്ചമുളകും പിന്നെ വേറെയും കുറച്ച് ഇഞ്ചി, അത് വെറുതെ അങ്ങോട്ട് ഇടുകയാണ്. കുറച്ച് ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തിരുന്നു, അത് കൂടാതെ തന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ വേറെ നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾക്ക് ഇതിൽ പുളി ആവശ്യമാണ്. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത്. കൊടംപുളി നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊടംപുളി കുതിർത്ത് വയ്ക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിച്ചിരുന്നു, ആ വെള്ളവും കൂടെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എത്ര ക്വാണ്ടിറ്റി സാധനമുണ്ട് അതിൻ്റെ ലെവലിൽ തന്നെ ആയിരിക്കണം വെള്ളം. കൂടിപ്പോവരുത്, കൂടിയാൽ പിന്നെ അതൊരു കറിയായിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉദ്ദേശം കറിയല്ല, പീര പറ്റിച്ചതാണ്. നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഫ്രണ്ട്സ്, നമ്മളുടെ മീൻ പീര ഇവിടെ റെഡിയായിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും അടച്ച് വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് അത് ഇളക്കി കൊടുത്തിരുന്നു. അടിയിൽ പിടിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അത്രയേ ഉള്ളൂ. ഇത് വളരെ രുചികരമായിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് മീൻ പീര. പലരും പലതും പല പോലെയും പറയും, മീൻ പറ്റിച്ചത് എന്ന് പറയും, പീര പറ്റിച്ചത് എന്ന് പറയും, മീൻ പീര എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നത്തോലി, ഇല്ലെങ്കിൽ കൊഴുവ, ഇല്ലെങ്കിൽ ചെറിയ പരൽ, ഇല്ലെങ്കിൽ ചെറിയ മത്തി, ഇത്തരം മീനുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. കാരണം ആരോഗ്യത്തിന് ഇത്രയും വിശിഷ്ടമായിട്ടുള്ള, എന്ന് വെച്ചാൽ ഒരു തരം മസാലകളും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വെറും തേങ്ങയുടെ പീര കൊണ്ടും നമ്മളുടെ കൊടംപുളിയും, കൊടംപുളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങ ഉപയോഗിക്കാം. ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, എൻജോയ്.